ഒരു നാടിന്റെ മുഴുവൻ നോവായി ലിതാര. പട്ന ഗാന്ധിനഗറിലെ ജോലിസ്ഥലത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ റെയിൽവേയിലെ മലയാളി ബാസ്കറ്റ്ബോൾ താരം കക്കട്ട പാതിരപ്പറ്റയിലെ കെ സി ലിതാരയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. പാതിരപ്പറ്റ കത്യാണ പഞ്ചാലിലെ വീട്ടുവളപ്പിൽ രാത്രി 12 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കളിയും ചിരിയുമായി ഏവർക്കും പ്രിയപ്പെട്ട നാടിന്റെ അഭിമാന താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ രാത്രി ഏറെ വൈകിയും നൂറുകണക്കിന് ആളുകളാണ് പാതിരപ്പറ്റയിലെ വീട്ടുവളപ്പിലെത്തിയത്. ലിതാരയുടെ അമ്മയെയും സഹോദരിമാരെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്കാർക്കും കഴിയുമായിരുന്നില്ല. കെ പി കുഞ്ഞമ്മദക്കുട്ടി എംഎൽഎ, കുന്നുമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റീത്ത, വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ വി വിജിലേഷ്, മുൻ എംഎൽഎ കെ കെ ലതിക, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. വീട് പണി പൂർത്തിയാക്കാനുള്ള തിടുക്കത്തിലായിരുന്നു ലിതാര. ജോലി കിട്ടിയ ശേഷമാണ് പുതിയ വീട് നിർമ്മാണം തുടങ്ങിയത്. വിഷുവിന് നാട്ടിൽ വന്ന് മടങ്ങിയിട്ട ദിവസങ്ങൾ മാത്രമാവുമ്പോഴേക്കും ഇത്തരത്തിലൊരു വാർത്ത ഞെട്ടലോടെ മാത്രമേ ഇപ്പോഴും ഓർക്കാനാവുന്നുള്ളൂ നാട്ടുകാർക്ക്. ആത്മഹത്യ ചെയ്യാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ചെറുപ്രായത്തിൽ തന്നെ കഷ്ടപ്പെട്ട ഉയർന്ന നിലയിലെത്തിയ ലിതാര നാടിനാകെ അഭിമാനമായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് ലിതാര മരിച്ച വിവരം അയൽക്കാർ മാതാപിതാക്കളെയും സഹോദരിമാരെയും അറിയിച്ചത്. ഇതോടെ വീട്ടിൽ കൂട്ട നിലവിളിയായിരുന്നു. അതേസമയം ലിതാരയുടെ മരണവുമായി ബന്ധപ്പെട്ട കോച്ചിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കോച്ച് രവി സിംഗിൽ നിന്നുണ്ടായ നിരന്തര മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച ബന്ധുക്കൾ പട്ന രാജീവ് നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മൃതദേഹം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ബന്ധുക്കൾ എത്തിയ ശേഷമേ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂവെന്ന് അറിയിച്ചിരുന്നെങ്കിലും ലിതാരയുടെ അമ്മാവൻ രാജീവൻ എത്തിയപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു. ഇതിലും ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ലിതാരയോട് ഒറ്റയ്ക്ക് കോർട്ടിൽ പരിശീലനത്തിനെത്താൻ കോച്ച് നിർബന്ധിക്കാറുണ്ടായിരുന്നു. കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിനിടെ കയ്യിൽ കയറി പിടിച്ചതോടെ ലിതാര ഇയാളെ മർദ്ദിച്ചു. കൃത്യമായി പരിശീലനം തുടർന്നിരുന്ന ലിതാര കോർട്ടിൽ പരിശീലനത്തിന് എത്തുന്നില്ലെന്ന് കാണിച്ച കോച്ച് രവി സിംഗ് അടുത്തിടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതിയും നൽകി. തിങ്കളാഴ്ചയാണ് ലിതാര ഇക്കാര്യം അറിയുന്നത്. ജോലി കിട്ടിയ ശേഷം വീട് പണിയാൻ വായ്പ എടുത്തിരുന്നു. 5 വർഷം റെയിൽവേക്ക് വേണ്ടി കളിക്കാമെന്നാണ് കരാർ എന്നതിനാൽ കോച്ചിന്റെ പരാതിയാൽ ജോലി നഷ്ടപ്പെടുമോയെന്നും ലിതാര ഭയന്നിരുന്നു. ഇതെല്ലാം ആത്മഹത്യയ്ക്ക് കാരണമായെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. Thank you.
ആത്മഹത്യ ചെയ്യാൻ മാത്രം പ്രശ്നങ്ങൾ ലിതാരയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നും കോച്ചു ശല്യം ചെയ്തതാണ് കാരണമെന്നും ലിതാരയുടെ അമ്മ പറയുന്നു. ആ സ്നേഹം മോൻ എന്നോട് പറഞ്ഞു, കോച്ചെന്തോ കൈകാര്യം ചെയ്യുന്നു, അയ്യൊരു വിഷമമുണ്ട്, എന്നോട് വിചാരണ. അപ്പൊ വിളിച്ച് ഇന്നാടെ എന്തെല്ലാം സംഭവിച്ചു, എന്റെ മോളെ കൈകാര്യം ചെയ്താരുന്നു, ആർത്ത കോച്ചന്റെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് എന്റെ മോള് ഒരു ആണത്തുള്ള മോളാ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ, രണ്ടാളാ ഒന്നിച്ച് താനും തള്ളിയിലുള്ള കൊതയുള്ള മോളാ എന്റെ മോള്, ആർത്ത കോച്ച് എന്റെ മോളാ, എന്റെ മോളെ ശരീരത്തിൽ കൈവച്ചെന്തോ ചെയ്തു കളഞ്ഞ്, എന്തെന്നാ പറയാ, എന്റെ മോളെ മാനം പോയി നഷ്ടപ്പെടുത്തി ആർത്ത കോച്ച്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ദുരൂഹത നീക്കണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും എംപിക്കും ഉൾപ്പെടെ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ചിരിച്ച മുഖത്തോടെ എത്തുന്ന നാടിന്റെ അഭിമാനമായ പ്രിയ ലിതാര ഇനിയില്ലെന്ന സത്യം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ആർക്കും. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി കണ്ണീരോർമ്മയായി ലിതാര മടങ്ങി. വട്ടോളി നാഷണൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും കളിച്ചു വളർന്ന ലിതാര കേരളത്തിലെ പ്രസിദ്ധയായ ബാസ്കറ്റ്ബോൾ താരമായി മാറി. തന്റെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് റെയിൽവേയിൽ ജോലി ലഭിച്ചത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കോച്ചിന്റെ പീഡനം മൂലമാണ് മരണമെന്നാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയണം. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരു കായിക താരങ്ങൾക്കും പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ ബീഹാർ സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം അതിനാവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരും സ്വീകരിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.